ഹായ് സ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞമ്മളൊരു ഡിമേലീഫ് ആയിട്ടിട്ടാണ് വന്നത് അപ്പോൾ ഇതാ രാവിലെ തന്നെ ദോശയാണ് കേട്ടോന്നുണ്ടാക്കുന്നത് അപ്പം ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ അരി അരച്ച് കലക്കിപ്പോയിരുന്ന ദോശ കേട്ടോ അപ്പം ചിലവിലൊക്കെ എന്ന് പറയല് ഉയിന്ന് അരച്ചുണ്ടാക്കണ ദോശക്കാണ് അപ്പം ഞങ്ങൾ ഇവിടേക്ക് ഇതിന് ദോശ എന്ന് പറഞ്ഞ കേട്ടോ ഉയ്യുന്നരച്ച ദോശയ്ക്ക് ഉയിന്ന് ദോശയെന്നു പറയും അപ്പൊ ഈ ഈ ദോശ ഒക്കെ ചിലവിലൊക്കെ അപ്പൊന്നും ആണ് പറയൽ കേട്ടോ അപ്പം പലരും പല കോലത്തിലും പറയും അപ്പോൾ ഞമ്മളൊക്കെ തന്നെ ദോശ എന്ന് തന്നെ പറയല് അപ്പം ഇതാ ദോശയൊക്കെ ഇവിടെ ചൂടലും തുടങ്ങിയിക്കണട്ടോ ദോശയൊക്കെ നല്ലവണ്ണം ഉസാറായി കിട്ടണുണ്ട് ചിലപ്പോൾ ഉണ്ടാവും ചട്ടിക്കൊരു പിറാമ്പുട്ടി സ്വഭാവമൊക്കെ അപ്പോൾ മക്കളെ ഈ ദോശ ചട്ടിന്ന് കിട്ടാതൊക്കെ ഇടാവണെത്താ ചില ഞമ്മളീ ദോശയൊക്കെ ചുട്ടുകാണ്ട് പിന്നെ ഈ വിമ്മോ ഫെയറി ഒക്കെ ഇട്ടാണ്ട് കേക്ക് വെക്കുമല്ലോ അത് ചെയ്യരുത് കേട്ടോ അങ്ങനെ കേകി വെച്ചിട്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ നല്ലോണം പെട്ടുക്കണ് ചട്ടി ഒഴിവാക്കേണ്ടി വരും വേറെ ചട്ടി വാങ്ങേണ്ടി വരും എന്ന് വരെ വിചാരിച്ചിന് ഞാൻ ദോശ ചൂടില്ല ഞാൻ നല്ലോണം വിമ കെട്ടാണ് കേഗി എടുത്ത് വയ്ക്കേ ഒരു എണ്ണ തേച്ചൊക്കെ അങ്ങനെ എടുത്ത് വെക്കും പിന്നെ ചുടുമ്പോൾ എത്ര ആയാലും ഇത് കിട്ടൂല എന്നിട്ട് പിന്നെ അത് അവിടെ മാറ്റി വെക്കും എന്നിട്ട് തറവാട്ട് പോയി ഇമ്മാൻ്റെ ചട്ടിയൊക്കെ എടുത്ത് തുടർന്നാണ്ട് ചൂടും അങ്ങനെ ഇപ്പോൾ ഇടപാട്ടൽ അപ്പോൾ ദോശ ചൂടിനെ ഇതൊക്കണേ ഒരു മുട്ട ഞാൻ പൊരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദോശയൊക്കെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ദോശ ചട്ടി കിട്ടാത്ത ഇതുണ്ടെങ്കിലേ എല്ലാവരും ഞാൻ പറഞ്ഞ വരെ നോക്കുന്നു കാട്ടി നോക്കണ്ടിട്ടോ പിന്നെ എന്താ വെച്ചാൽ ദോശ ചുട്ട് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ നല്ലോണം അതിൽ എണ്ണ തേച്ചിട്ട് വെക്കുക അവസാനത്തെ ദോശയും ചുട്ടേൻ്റെ ശേഷം പിന്നെ അത് ഒന്നും വേണ്ട അങ്ങനെ അങ്ങോട്ട് എടുത്ത് വയ്ക്കുക പിന്നെ നമ്മൾ ദോശ ചൂടുന്ന സമയത്ത് വെറും പച്ചവെള്ളം കൊണ്ട് അങ്ങനെ കഴുകുക വേറെ ഒന്നും കൂട്ടരുത് കൂട്ടെടുത്തിട്ടോ വിമ്മോ സെബീനെ അതേപോലെ ഫെയറി ഒന്നും ചേർക്കാതെ വെറും വള്ളത്തിലങ്ങോട്ട് കഴുകി എടുത്താൽ മതി എന്നാൽ ദോശ അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ തൊക്കെ ദോശ ചട്ടീൻ്റെ വർത്താനം പറഞ്ഞ പോക്കിന് നമ്മളെ ദോശ ഏകദേശം ഇവിടെ ചുട്ട അയക്കണിട്ടോ ഞാൻ ഒരടുപ്പ് കറി ഉണ്ടാക്കുകയാണ് മുട്ടക്കറിയല്ലേ അപ്പൊ അതിനുള്ള സവാള വാട്ടി എടുക്കുകയാണ് കേട്ടോ ഇഞ്ചി ഒക്കെ വാട്ടിയിട്ട് തക്കാളി ഇട്ടു എടുത്താണ്ട് തേങ്ങ അരച്ചൊക്കെ പാർന്നുകൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കറിക്ക് ഇവിടെ വാട്ടാനവിടെ വെച്ചിരിക്കണേ ദോശ ഇവിടെ ചുറ്റുകൊണ്ട് ഇരിക്കണോണ്ട് കേട്ടോ അപ്പൊ ദോശ ചൂടുമ്പോൾ കണ്ടല്ലേ നിറച്ച് നിറച്ച് ഓട്ടം ഉണ്ടായിക്കണേട്ടോ ഓട്ടമല്ല ഈ കുഞ്ഞു കുഞ്ഞു പോളകളും അത് നിറച്ചും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ദോശ ചൂടുമ്പോൾ അതൊക്കെ ഒരു മടുപ്പാണ് പിന്നെ അന്നത്തെ ചുടൽ ഒരു കഥയിലങ്ങോട്ട് ചുടലേക്കാരും അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലൊക്കെ വാടിയപ്പോൾ എനിക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഒരു നുള്ളു ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്ത് കണ് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം പാർന്ന് ഇളക്കി കൊടുത്താണ്ട് നമ്മൾ പൊരിച്ച മുട്ട ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ നമുക്ക് തേങ്ങ അരച്ചോണ്ട് പാർന്ന് കൊടുക്കാം അപ്പോൾ കുറച്ച് തേങ്ങ അരച്ചിട്ടുള്ളൂ ഉള്ളൂ കേട്ടോ കുറച്ച് കറിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ കുറച്ച് കരിയെ പിന്നലെ ഇട്ട് കൊടുത്ത് ഒന്നങ്ങട്ട് തിളച്ച് വരുമ്പോൾ തീയണ്ട ഓഫാക്കുക അതിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അടിപൊളി മുട്ടക്കറിയാണ് അങ്ങനെ ഇതാ നമ്മളെ അവസാനത്തെ ദോശയും വെന്ത്ട്ടോ ഇനി ഈ ദോശ കൂടെ എടുത്തതിൻ്റെ ശേഷം ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുമല്ലോ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണ അതിൽ ആ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിയാനായിട്ടും ഈ ദോശ ചട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ചെടുത്താണ്ട് ഒന്നും ഇങ്ങോട്ട് തേച്ച് വെക്കും കേട്ടോ ഇനി അങ്ങനെയാണ് വെക്കും ഞാൻ അങ്ങനെ ചൂടാരതിൻ്റെ ശേഷം ചട്ടി ഇങ്ങോട്ട് എടുത്ത് വെക്കുകയും ചെയ്യും കേട്ട് അടുത്ത പ്രാവശ്യം ദോശ ചുടുമ്പോൾ ഒരു പച്ചവെള്ളം കൂടെ ഒന്നും അങ്ങോട്ട് കേൾക്കുകയുള്ളൂ കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മളെ ദോശ ചട്ടിയിൽ പൊടിച്ച പ്രശ്നമേ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെതാ ദോശയും കാരൊക്കെ റെഡിയായി ഞങ്ങൾ ചായ അങ്ങനെ അങ്ങനെതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പാത്രം കൈകലക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടിക്ക് തുടങ്ങുകയാണ് ചോറിനുള്ള വെള്ളം വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഏ സി കുക്കുമ്പോഴാണ് ചോറ് അപ്പോൾ നമുക്ക് വിറകടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ചിന്റെ ചട്ടീന പൊട്ടിച്ചല്ലോ ഇതിനോണ്ടെ ചെക്കള് ഇത്തിന് അല്ലാണ്ടേ ആ ഒറ്റ പോക്കിന് പോന്നെ കയറില്ല എങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് ഞമ്മളെ ഇളവേനല്ലോ ചെത്തി എടുക്കട്ടെട്ടോ ചെത്തി അരിഞ്ഞുണ്ടാക്കട്ടെ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നുള്ളു പരിപ്പ് കിട്ടുകാണ്ടൊക്കെ ഇതുകൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കുമ്പളങ്ങ ഒറ്റ അല്ലേനും അല്ലേ ചിലവൽ തന്നെ കുമ്പളങ്ങ ഒന്നും പറയും കുമ്പളങ്ങ അല്ല ഇളവേനെ നട്ടതിന് ഞങ്ങളൊക്കെ പറയല് എല്ലായിടത്തും ഒരേപോലെയാണോ പറയുക എന്തോ അറിയില്ല ഏതായാലും കുമ്പളങ്ങേൻ്റെ ഒരു കുടുംബക്കാരൊക്കെ തന്നെയാണ് കുമ്പളങ്ങ എന്ന് അങ്ങനെ പറയാനും പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാനൊക്കെ അരിഞ്ഞെടുത്തേക്കണ് വിചിക്കൊരു നുള്ളു പരിപ്പ് കിട്ടുകാണ്ട് ഒന്നാം കണ്ട് കേണ്ട് കുക്കർക്ക് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതൊക്കെയാണ് ഞാൻ പരിപ്പും കുമ്പളങ്ങൾ കഴുകിയാണ് കുക്കർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതാ ഒരു തക്കാളിയും ഒരു മൂന്നാല് പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിരിക്കുന്നത് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തേക്കണ് പിന്നെ ഇതാ കുറച്ച് വെള്ളവും പാർന്നിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് വീസില്ലടിച്ചാൽ അതാണ് വന്നോളൊന്നിട്ടേക്ക് തേങ്ങ അരച്ചങ്ങോട്ട് പാർന്നു കൊടുക്കാം പുളി ഇട്ടാണ്ട് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പുളി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് പുളി ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് ഒരു തക്കാളി ഇരുന്നത് പിന്നെ ഇതാ ചോറൊക്കെ വന്നിട്ട് ഒരു ഓട്ടപാത്രത്തൊക്കെ കട് ഊറ്റി വെക്കലാണ് കേട്ടോ ചോറ് വെച്ചാണ്ട് ഓരോ കൊട്ടക്കായലും ഇങ്ങനെ ഊറ്റി ഒരു പാത്രത്തിൽ കുറവ് വെച്ച് അതൊന്നും നിർത്തിട്ട് പിന്നെ ഒരു കൊട്ടക്കായൽ ഊറ്റി അതിനൊന്നും ഞാൻ നിൽക്കലില്ല കേട്ടോ എനിക്കാ പണിയൊക്കെ ഒറ്റ ഒറ്റിക്കാൻ കഴിഞ്ഞിട്ടണം അതിന്മാർ എന്നൊരു ഒരു പണിയാക്കി കുത്തിരിക്കണമെന്ന് അപ്പോൾ അപ്പം റേതുതാ നമ്മളെ തറമ്പൽ സേക്കളം ഇട്ടിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ ഓന കണ്ണൊക്കെ കണ്ടില്ലേ ഓന ചങ്കണ്ണാണേ പുറത്തിറങ്ങാൻ വയ്യ സ്കൂൾ പോകാനും വയ്യ ഓനാകെ കുടുങ്ങി കുത്തിരിക്കാണ് ഇപ്പം അങ്ങനെ അതൊക്കെയാണ് ഞമ്മക്കിന്ന് കുറച്ച് കോഴിയും കിട്ടിയിരിക്കണ് അപ്പം ഇത് ഒരു കോഴിയാണെന്നാണ് കുഞ്ഞമ്മ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇത് മുഴുവൻ വേണ്ട അപ്പം ഞാൻ പൗതിയും കട മാറ്റി വെക്കാണ് കേട്ടോ അപ്പം ഒന്ന് രാത്രിയൊക്കെ ഉച്ചക്ക് കുത്തി പൗതി എടുത്ത് വെച്ചാൽ മതി അപ്പം ലിവറി ഞാൻ മാറ്റി വെച്ചേക്കണ് ലിവറും ഞാൻ ഇടലില്ല കേട്ടോ ഒക്കെ ഞാൻ പൂച്ചയ്ക്ക് കൊടുക്കലാണേ അപ്പോൾ ഇനിയിപ്പോൾ പൂച്ചയ്ക്ക് കൊടുക്കണില്ല അവിടെ എടുത്ത് വെക്കട്ടെ ഇനി കുഞ്ഞുമോ എൻ്റെ കാട്ടീന്ന് ചോദിച്ചാണെങ്കിൽ കുഞ്ഞുമോ ഭയങ്കര ഇഷ്ടമാണ് ദിവർ അപ്പോൾ ഇനി ഇപ്പോൾ വെക്കണേലിട്ട് വെക്കണ അത് എനിക്കിഷ്ടമല്ല അത് വേറിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും ഇത് ഞാൻ ഉള്ളിയൊക്കെ വാട്ടാണ് കേട്ടോ നമ്മളെ കോഴി വരച്ചിരിക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ ഒന്ന് വാടിയപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് എടുത്ത് വയ്ക്കണമെങ്കിൽ അതൊന്ന് വാടിയതിൻ്റെ ആവശ്യം തക്കാളിയും പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കും അപ്പം ഞാനിതിൻ്റെ റെസിപ്പി അങ്ങനെ അങ്ങോട്ട് കാണിച്ചതൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് അതുകൊണ്ടാണ് കേട്ടോ സ്പീഡാക്കി പോവുകയാണ് അങ്ങനെ തക്കാളി അടക്കാതെ നല്ലോണം അങ്ങോട്ട് വാടട്ടെ ആ നേരം കൊണ്ട് ഞാൻ തേങ്ങ അരച്ചിരിക്കാണ് കേട്ടോ കറിക്കുള്ള അപ്പോൾ ഓരോ പണി എടുക്കുമ്പോഴത്തേനും ഓരോ പണീൻ്റെ അടി കൂടെ അങ്ങനെ എടുത്തോണ്ടെന്നല്ലേ എളുപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടിക്കോളൂ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് ഇഞ്ഞ് ഇത്ത പണി എടുക്കേണ്ടതെന്ന് ആലോചിച്ച് അങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് നേരം കേട്ടോ അപ്പോൾ നമ്മൾ പണി നമ്മൾ വിചാരിച്ച നേരത്തിനൊന്നും കഴിഞ്ഞിട്ടില്ല നമുക്കൊരു ഒഴിവ് പണി എന്നെ കാര്യം അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വന്തുടഞ്ഞിരിക്കണൊക്കെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാണ് എന്നിട്ട് നമ്മൾ കൈകി വെച്ച കോഴിയൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് അതോട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒന്നിക്ക് പാരണില്ല അപ്പോൾ വരട്ടാനുള്ളതായതുകൊണ്ട് തന്നെ കോഴിന്ന് തന്നെ അങ്ങോട്ട് വള്ളം ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളം തന്നെ ഉണ്ടാവും കറി വെക്കാനാണെങ്കിൽ പിന്നെ ഇത്തിരി ഒക്കെ വെച്ചുകൊടുക്കേന് അപ്പോൾ അതൊക്കെയാണ് അതിൽ കുറച്ച് ഗരം മസാല ഇട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലോണം ഇളക്കിക്കാണ്ട് നല്ലോണം അടച്ച് വെച്ചാണ്ട് മൂന്ന് വിസിലടിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ ആ വിസിലൊക്കെ അവൻ കുക്കറിനനുസരിച്ചൊക്കെ അപ്പോൾ ഈ കുക്കറിൽ മൂന്ന് വിസിലടിച്ചാൽ പാകമായി വെന്ത് കേട്ടോ ഏറൊന്നുമില്ല ചില കുക്കറിൽ രണ്ട് വിസിൽ മതിയാവും അങ്ങനെ അരച്ചുവെച്ച തേങ്ങതാ കറിക്ക് ഒഴിച്ചെടുത്തേക്കണ് അപ്പോൾ നമ്മളെ കറി ഇവിടെ ആയി കിട്ടിക്കണം കേട്ടോ ഇനി മൂന്ന് ദിവസം അടിച്ചാൽ നമ്മൾ ചിക്കനും ഇവിടെ റെഡി അപ്പോൾ പിന്നെ വേറെ ഉപ്പേരി കൂട്ടാനൊന്നുമില്ല അപ്പം ഇന്ന് ഈ കറിയും ചിക്കൻ കൂട്ടാനൊക്കെ തന്നെയാണ് കേട്ടോ ചിക്കൻ കൂട്ടാനല്ല ചിക്കൻ വരട്ടിയത് ഈ ചിക്കൻ കൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റ് കൊണ്ടുവരണ്ട അപ്പം എന്തൊക്കെയാണ് ഞാൻ കറി വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടോ കുക്കറിൽ ഞാൻ കറി വെച്ചാൽ അതിൽ തന്നെ വെച്ചോണ്ടിരിക്കലില്ല വേറെ പാത്രത്തേക്ക് മാറ്റലാണ് അങ്ങനെ മക്കളെ ചോറ് നല്ലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പേരെ റെസ്റ്റ് ഒക്കെ കേട്ടോ പിന്നെ വൈകുന്നേരം അഞ്ചര ആയിക്കണം അയക്കണിപ്പോൾ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ കുഞ്ഞുമോന് ഒന്ന് ഒരു പോതി രാത്രി ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഉച്ചകത്ത ചിക്കൻ വരട്ടിയതുണ്ടല്ലോ അതും കൂട്ടി ചപ്പാത്തി മതിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഋതുവിന് നല്ല പനിയുണ്ട് അവന് ഉറങ്ങാണ് ഓൻ പകലൊന്നും ഉറങ്ങലില്ല അപ്പോൾ പനിയുണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവനെ ഒപ്പം വെച്ചിങ്ങനെ കുടിച്ചുകൂട്ടി കിടന്നാൽ ഉറങ്ങിക്കോളും അങ്ങനെ അവൻ ഉറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തി ഞാൻ ഇവിടെ പരത്തി വെച്ചിട്ട് ഇപ്പം ചൂടണില്ല മാതിരി ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ആവശ്യമാണ് ചൂടണത് കേട്ടോ അപ്പം ഇത് നല്ല ഉറക്കലാണ് ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് വേണം അവനെ വിളിച്ചെണ്ണുത്താൻ ഇപ്പോൾ ഉണത്തിണ്ടെങ്കിൽ അവനങ്ങനെ തലോലിച്ച് കൊണ്ട് നടക്കേണ്ടി വരും പിന്നെ നിസ്കാരം ഓത്തു എന്നൊക്കെ നേരം വൈകും അങ്ങനെ അങ്ങനെതാ നമസ്കാരവും കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ ഉണർത്തി കൊണ്ടുവന്നതാണ് കേട്ടോ സുഖമില്ലാഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ നീച്ച് വരുള്ളൂ അല്ലെങ്കിൽ നല്ല സാറായിട്ടോ നീച്ച് വന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നതേ കാണുള്ളൂ ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ല അല്ലേ വെയ്യാതാവുമ്പോൾ പിന്നെ നമ്മൾ ഒന്ന് എടുത്തു കൊണ്ടു വന്ന് നമ്മളൊന്ന് താലോലിച്ചിരുന്നാൽ തന്നെ ഒരസുഖം പൗതിമാരെ പോലെ തോന്നൂലക്കെന്നെ അപ്പോൾ അതാ കുറച്ചേരോ ഓന ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് അപ്പോൾ ഓന് ചപ്പാത്തി വാങ്ങണം അപ്പോൾ ചപ്പാത്തി ചുട്ടരാ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞവന് ദോശ മതിന്ന് ചപ്പാത്തി ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയണത് അപ്പോൾ എന്തായാലും എന്നാൽ അരിപ്പൊടി ഉണ്ടല്ലോ അത് കലക്കിക്കാണ്ട് ഓന് രണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ ഓനും കൊണ്ട് അടുക്കളയിലേക്കോട്ട് പോന്നിട്ടോ ഓന റേക്കുമലി കുത്തിരിപ്പിച്ചുകൊണ്ട് ദോശയൊക്കെ ഒന്ന് ചൂടാന്ന് വിചാരിച്ച് അങ്ങനെ ഓനോടെ റെക്കമെൻ്റ് ഒരു അറ്റത്തുകൊണ്ട് ഇരുത്തിയിക്കണ് ഞാനിതാ പൊടി കലക്കി വെച്ചിരിക്കണു ദോശ ഉണ്ടാക്കട്ടെ അപ്പോൾ രാത്രി ഇന്നേരം അടുക്കളയ്ക്ക് വരുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ കണ്ടപ്പോൾ പിന്നെ ദോശ ആണെന്ന് പറഞ്ഞേ അപ്പോൾ അതൊക്കെ ഒരു പണി ഇന്ന് ചോറ് കൂട്ടാനും രാവിലെ അങ്ങോട്ട് ആക്കി വെച്ചാൽ പിന്നെ അടുക്കളക്കുള്ള വരവൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മച്ചിയെ ഉമ്മച്ചിയെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊന്ന് ഒന്ന് പോയി എടുക്കണം അങ്ങനെ ദോശ ഒരു മൂന്നെണ്ണം ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ ഋതുവിന് ചായ കൊടുത്തു കേട്ടോ കുടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ആ നേരം കൊണ്ട് ഞാൻ ചപ്പാത്തി അങ്ങോട്ട് ചുറ്റെടുക്കുകയാണ് ഇപ്പോൾ കുഞ്ഞുമാൻ മരുബിന് പോയതാണ് പള്ളിയൊക്കെ ഇനി ചിലപ്പോൾ ഒമ്പത് ഒമ്പതരയൊക്കെ ആവും വരണമെങ്കിൽ അപ്പോൾതാ കറിയൊക്കെ ഞാൻ ഒന്നുകൂടി തിളപ്പിച്ച് വെച്ചിട്ടോ കുറച്ച് വെള്ളം അതൊന്ന് ലൂസാക്കി രാ ഉച്ചക്ക് വരട്ടിയത് ഇനി അപ്പോൾ ചപ്പാത്തിക്ക് ഇത്തിരി കറി പോലെ വേണമല്ലോ അപ്പോൾ അതൊക്കെയാണ് ചപ്പാത്തിന് മേലെ വെച്ചാണ്ട് ഇതാ അടച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ്മ വന്നിട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ